സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീജൻ ക്രിയേഷൻസ്. അപ്പോൾ നമ്മളിന്ന് സെറ്റപ്പ് ടൂർ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി സെറ്റപ്പ് ടൂർ പറഞ്ഞ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റപ്പ് ടൂർ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അധികം വലിച്ച് നീട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേഗം സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ റോഡ് to 50K. അപ്പോൾ മാക്സിമം എന്തായാലും സെറ്റ് ആക്കണം ഗൈസ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ്. Alexa, play the intro. Ah, inja mone. Wait a minute. Get it how you live it. 10 toes in when we standing on business. I'm a big stepper. Underground methods. Got nachos. Get the most. Nothing less. Straight to സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് സെറ്റപ്പ് ടൂറിലേക്ക് കടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആദ്യം തന്നെ തുടങ്ങേണ്ടത് ദ ഹാർട്ട് ഓഫ് ദി സെറ്റപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ്. അത് ഏകദേശം ഒരു 5-6 കൊല്ലത്തെ പഴക്കമുണ്ട് അതിന്. ആക്ച്വലി HP പവിലിയൻ ഗെയിമിംഗ് 100X എന്ന് പറയുന്ന മോഡലിൽ വരുന്ന ലാപ്പാണ്. ആൻഡ് ഇറ്റ്സ് പവേർഡ് വിത്ത് Ryzen 5 3550H പ്രോസസ്സർ ആൻഡ് GTX 1650 ഗ്രാഫിക് കാർഡ് വിച്ച് ഈസ് 4GB. ഇപ്പോൾ 4GB ഗ്രാഫിക് കാർഡാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് Ryzen 5 3550H പ്രോസസ്സർ. ആൻഡ് നമ്മൾ അതിൽ യൂസ് ചെയ്തേക്കുന്നത് 24GB റാമാണ്. അതിൽ മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ 8GB റാം ഉണ്ടായുള്ളൂ. ആൻഡ് അതിൽ നിന്ന് കുറച്ച് ഡെഡിക്കേറ്റഡ് മെമ്മറി കൊണ്ടുപോയായിരുന്നു. സോ അതിലെനിക്ക് ബാക്കി യൂസബിളായിട്ടൊരു 5.9 അങ്ങനത്തെ രീതിക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് കിട്ടിയുള്ളൂ. സോ വിച്ച് ഐ തോട്ട് ഇറ്റ് ഈസ് എ ഡ്രോബാക്ക്. സോ ഐ തോട്ട് ഓഫ് എന്താ 16GB വരണം എക്സ്ട്രാ ഇടാമെന്ന് വിചാരിച്ചു. സോ 16GB എക്സ്ട്രാ ഇട്ടു. ആൻഡ് നൗ ഇറ്റ്സ് 8+16, ഇറ്റ്സ് 24GB. ആൻഡ് അതിലെനിക്കിപ്പോൾ ഒരു 20-21GB യൂസബിൾ കിട്ടുന്നുള്ളൂ. ഇറ്റ്സ് പ്രെറ്റി മച്ച് ഇനഫ്. മിക്ക ഗെയിംസ് എനിക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മൾ ഓൾറെഡി ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉള്ളതും കൊണ്ട് തന്നെ 1650 ആയതുകൊണ്ടും തന്നെ നമുക്ക് ലാഗും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് നിങ്ങൾ ഗെയിം പ്ലേസും ലൈവ് സ്ട്രീംസൊക്കെ കണ്ടാലും അറിയാം. അത് എൻകോഡ് ചെയ്യാനോ റെൻഡർ ചെയ്യാനോ പറ്റിയ ഒരു പവർ ഇതിന് നഷ്ടപ്പെട്ട് തുടങ്ങി. കാരണം ഇപ്പോൾ 40 സീരീസ് കാർഡുകൾ ഇറങ്ങി തുടങ്ങി. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ദ ലാപ്ടോപ്പ് പാർട്ട്. ആൻഡ് നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഒരു സെക്കൻഡറി സ്ക്രീൻ യൂസ് ചെയ്തേക്കുന്നത് ഇംബെക്സിൻ്റെ 32-inch വരുന്ന ഗ്ലോറിയ എന്ന് പറയുന്ന മോഡലിലെ LED TV ആണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിനൊരു 12,000 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതൊരു ഒരു ഒരു 10 കൊല്ലത്തെ പഴക്കമുണ്ട്. 8-10 കൊല്ലത്തെ പഴക്കമുണ്ട് ഇതിന്. ആൻഡ് ഇത് ഞാൻ ഇവിടെ നമ്മളൊരു VU-ൻ്റെ 55-inch TV മേടിച്ച് കഴിഞ്ഞപ്പോൾ സ്മാർട്ട് TV മേടിച്ചപ്പോൾ ഇത് ഞാൻ എടുത്തു സെക്കൻഡറി സ്ക്രീനായിട്ട്. ആൻഡ് ഇതിലാണ് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഗെയിമിൻ്റെ ഫുട്ടേജ് ഇടുന്നതും നമ്മുടെ ലാപ്പിൻ്റെ സ്ക്രീനിൽ ലൈവ് ചാറ്റ് ഓബിയസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ TV പാർട്ട്. ആൻഡ് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഓഡിയോ ഇൻപുട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാലറിയാം, നമ്മൾ കയ്യിൽ പിടിച്ചേക്കുന്ന മൈക്കാണ് നമ്മൾ ഓഡിയോ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് സെസോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. BM-800 എന്ന് പറയുന്ന മോഡലിലെ കണ്ടൻസർ മൈക്രോഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതൊരു കിറ്റായിട്ടാണ് മേടിച്ചത്. ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കിറ്റ് മേടിച്ചതാണ്. അത് വിച്ച് ഈസ് പവേർഡ് വിത്ത് എ V8 സൗണ്ട് കാർഡ്. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്ക ഓപ്ഷൻസും ഫീച്ചേഴ്സും ഈ സൗണ്ട് കാർഡിൽ തന്നെ വരുന്നുണ്ട്. സൗണ്ട് എഫക്ട്സ് ആയാലും ബാസ്, ട്രിബിള്, പിന്നെ ഇത് തന്നെ മോണിറ്റർ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഞാനിവിടെ ഹെഡ്ഫോൺ വെച്ചേക്കുന്നത്. നമ്മളിപ്പം ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വോയിസ് ചേഞ്ചർ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഒന്നുമല്ല, സൗണ്ട് കാർഡിൽ നിന്ന് തന്നെയുള്ള വോയിസ് ചേഞ്ചറാണ്.
ആൻഡ് അത് എനിക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ ഈ ഒരു ഹെഡ്ഫോൺ വെച്ചേക്കുന്നത്. ഈ ഹെഡ്ഫോൺ ഡയറക്റ്റ്ലി ഇന്ന് കൊടുത്തേക്കുന്നത് നമ്മുടെ സൗണ്ട് കാർഡിലേക്കാണ്, ഇത് സിസ്റ്റം സൗണ്ടിനല്ല. അപ്പോൾ എനിക്ക് നോക്കാം ലൈക്ക് എൻ്റെ സൗണ്ട് എങ്ങനെയാണ് വ്യൂവേഴ്സിന് കിട്ടുന്നത് എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടി ഹെഡ്ഫോൺ എടുത്ത് വെച്ചാൽ മതി, അറിയാൻ പറ്റും. ആൻഡ് നമ്മൾ ഓഡിയോ ഔട്ടിന് യൂസ് ചെയ്യണത് രണ്ട് സംഭവമുണ്ട്. ഇതൊന്ന് ഇയർഫോൺസ് ഇന്നിയറാണ്, EDX Pro എന്ന് പറയുന്ന മോഡലില് ഇന്നിയർ മൈക്ക് ഇയർഫോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി. ആൻഡ് ഇതൊരു 1000 ആ റേഞ്ചിൽ വരുന്ന ഒരു മൈക്രോഫോൺ ആണ്. നമുക്ക് നല്ലൊരു ബാസ് ഡ്രൈവേഴ്സും കാര്യങ്ങളുമാണ് അതിൻ്റെ അകത്ത് വന്നത്, നല്ല രീതിക്ക് തന്നെ റെസ്പോൺസും ഉണ്ട്. ആൻഡ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, നല്ല റെസ്പോൺസ് ടൈമാണ് അതിന്. നമുക്കിപ്പം ഇമ്മേഴ്സീവ് ആയിട്ട് ഞാനിപ്പോൾ സൗണ്ട് ലാപ്പിലെ സൗണ്ട് ഒരു 5-10 മാക്സിമം പോയ 10 അത്രയിലേ ഇടുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടക്കത്തെ സൗണ്ടാണ് ഈ സാധനത്തിന്, ചെവി അടിച്ചു പോണ രീതിക്കുള്ള സൗണ്ടാണ്. അപ്പോൾ സോ ദാറ്റ്സ് അബൌട്ട് ദ സൗണ്ട് ഔട്ട്പുട്ട് പാർട്ട്. പിന്നെ നമ്മൾ വന്നത് കീബോർഡ് മൗസ്. പണ്ടത്തെ സെറ്റപ്പ് ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെയിം കീബോർഡ് മൗസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. AmKit X8 Pro എന്ന് പറയുന്ന കോംബോയിൽ വന്നേക്കുന്നതാണ് കീബോർഡും മൗസും. അന്ന് മേടിച്ചപ്പോൾ എന്തോ 800 അങ്ങനെ എന്തോ ആയുള്ളൂ. നമുക്കിവിടെ സൈഡിൽ ഫങ്ഷൻ കീസൊക്കെ ഉണ്ട്, മറ്റേ സൗണ്ട് പ്ലേ പോസ് ഫോർവേഡ് ബാക്ക്വേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് കിറ്റ് മറ്റേ മൈക്രോഫോണിൻ്റെ കിറ്റിൻ്റെ കൂടെ കിട്ടിയ സ്റ്റാൻഡാണിത്, സെസോൻ്റെ തന്നെ സ്റ്റാൻഡും അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാം ഫുള്ള് കിറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പവർ സോഴ്സ്. നമ്മൾ പോർട്രോണിക്സിൻ്റെ പവർ പ്ലേറ്റ് 6+4 പവർ പ്ലേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. 6 പ്ലഗ് സോക്കറ്റ്സും 4 USB സോക്കറ്റ്സും ആണ്. 4 USB സോക്കറ്റ്സ് മൊബൈൽ ചാർജിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിൽ നിന്നാണ് റിംഗ് ലൈറ്റും പിന്നെ ബാക്കി ചെറിയ ചെറിയ നമ്മുടെ കൂളിംഗ് പാഡ് അങ്ങനത്തെ ഒക്കെ പവർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൂളിംഗ് പാഡിലേക്ക് വന്നു കഴിയുമ്പോൾ കൂളിംഗ് പാഡ് യൂസ് ചെയ്തേക്കുന്നത് കോസ്മിക് ബൈറ്റിൻ്റെ മോഡൽ ഓർമ്മയില്ല ഗൈസ്, കോസ്മിക് ബൈറ്റിൻ്റെ 5 fan കൂളിംഗ് പാഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 4 fan കോർണേഴ്സിലും പിന്നെ ഒരു മെയിൻ ഫാൻ സെൻറ്ററിലും ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൂളിംഗ് പാഡ് വെക്കുന്നത് ലാപ്ടോപ്സിന് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ GPU മിക്കതും ഇപ്പോൾ ഗെയിംസ് റൺ ചെയ്യുമ്പോൾ എനിക്കൊരു 98+ യൂസേജ് വരാറുണ്ട് പെർസെൻറ്റേജ്. അപ്പോൾ എന്തായാലും ആ ഒരു കൂളിംഗ് പാഡ് ലാപ്പിന് ലൈഫ് കൂട്ടാനായിട്ട് നല്ലൊരു സംഭവം തന്നെയാണ്. ആൻഡ് പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. യാ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിങ്സ്, ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തൊരു DIY ലൈറ്റാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ അകത്തൊക്കെ ഈ അണ്ടർ ഡാഷ് അല്ലെങ്കിൽ അണ്ടർ സീറ്റ് ലൈറ്റ്സ് ഒക്കെ വരും. ആ അതുപോലത്തെ ഒരു ലൈറ്റാണ്. നമുക്ക് 4 strips ഓഫ് LEDs ഒരു കൺട്രോളറിൽ കൊടുത്തിട്ട് ആ കൺട്രോളർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് വരുന്ന കാറിൻ്റെ കേസിൽ വരുന്നത്. ഞാനിവിടെ ഒരു അഡാപ്റ്ററിലേക്ക് അത് കണക്ട് ചെയ്തു. ആൻഡ് നമുക്ക് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലിടാം. ഇനി അപ്പോൾ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് നിങ്ങൾ പലപ്പോഴും ഈ ലൈറ്റ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം മിക്കതും ഞാൻ ക്യാമറ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് വെക്കാറ്. അപ്പോൾ ലൈറ്റ് വരുന്നത് കാണാൻ പറ്റും, പക്ഷേ സോഴ്സ് എവിടെ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആൻഡ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റിംഗ് ലൈറ്റ്, റിംഗ് ലൈറ്റ് ഒരു 1200 ആ ഒരു ബഡ്ജറ്റിൽ വന്നേക്കുന്ന റിംഗ് ലൈറ്റാണ്. അതൊരു 7 feet സ്റ്റാൻഡ് ഉൾപ്പെടെ ആണ് ഞാൻ മേടിച്ചത് ആ റിംഗ് ലൈറ്റ്. അത് ഇത് ഇവിടെ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, എക്സെപ്റ്റ് ഈ ചെയറ്, എക്സെപ്റ്റ് ഈ ലാപ്ടോപ്പ്. ഇത് രണ്ടും ഞാൻ പോയി കടയിൽ പോയി മേടിച്ചതാണ്. ആൻഡ് കമ്മിങ് ടു ചെയർ ആൻഡ് ടേബിൾ, ചെയറ് എന്തോ ഗ്രീൻ, എനിക്കറിയില്ല ഗ്രീൻ എന്തോ പറയുന്ന ഒരു വലിയ കമ്പനിയല്ല, ഒരു മിഡ് റേഞ്ച് കമ്പനിയാണ്. ഇതിവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്, ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇത് മേടിച്ചപ്പോൾ ഒരു 7000-8000 ആ റേഞ്ച് ആയി. എനിക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എനിക്ക് ഹെഡ് റെസ്റ്റ് ബാക്കിൽ വേണം. ഇപ്പം നമ്മളിപ്പോൾ ഈ ലോങ് റൺസ് ഒക്കെ വരുമ്പം ഇങ്ങനെ ബാക്കിലേക്ക് ഇരിക്കാനായിട്ടാണെങ്കിൽ നമുക്കൊരു ഹെഡ് റെസ്റ്റ് ഉള്ളൊരു ചെയർ വേണം. അല്ല മറ്റേ ബാക്ക് സപ്പോർട്ടുള്ള ചെയറാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നെക്ക് പെയിൻ ആയി തുടങ്ങും. അപ്പം നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് ചെയ്യാം നമുക്ക് ഈ ചെയർമ. പിന്നെ കമ്മിങ് ടു ദി ടേബിൾ പാർട്ട്, നമ്മൾ ടേബിള് യൂസ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കമ്പനിയൊന്നുമില്ല, കുറേ ഒരു 20 കൊല്ലത്തോളം പഴക്കമുള്ളൊരു ടേബിളാണ്.
ഈ ടേബിൾ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വല്ല ഫങ്ഷൻസ് നടക്കുമ്പോൾ ഫുഡ് സെർവ് ചെയ്യാനും, പിന്നെ നമ്മൾ ക്രിസ്മസിന് ക്രിബ് സെറ്റ് ചെയ്യാനും. ക്രിബ് അറിയാലോ ക്രിബ് എന്താന്ന്, ഞാൻ പിന്നെ ഡിഫൈൻ ചെയ്ത് തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. സോ മണ്ണൊക്കെ ഇട്ട് മറ്റേ പുൽക്കൂട് സെറ്റപ്പ് അതൊക്കെ സെറ്റ് ചെയ്യാനും യൂസ് ചെയ്തിരുന്ന ടേബിളാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അയൺ മറ്റേ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനായിട്ട് എടുത്തു. അവിടെ നിന്ന് ഞാൻ ഇതിനെ സംരക്ഷിച്ച് കൊണ്ടെന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് ഇത്തിരി സ്പേസ് കുറവായിട്ട് തോന്നി. ഞാൻ ഈ ചെയർ അതിന് ഭയങ്കര വലുതായിട്ടും തോന്നി. സോ ഞാനത് മാറ്റിയിട്ട് ഇത്തിരി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള രീതിക്ക് ഒരു ടേബിൾ സെലക്ട് ചെയ്തതാണിത്. ആൻഡ് കുഴപ്പമില്ല, ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ല. ഇത് ഇനി അടുത്തൊരു സെറ്റപ്പ് വരുമ്പോഴേ ഇപ്പം നമ്മളൊരു പി സി എടുക്കുമ്പോൾ ഇത് താങ്ങുമെന്ന് എനിക്കറിയില്ല. വെച്ച് നോക്കണം, എല്ലാവരും കൂടി ഇടിഞ്ഞ് മുഴിഞ്ഞ് വീഴുമെന്ന് നോക്കണം. 20 കൊല്ലത്തെ വഴക്കമുണ്ട് അതുകൊണ്ട്. ആൻഡ് ഇതിൻ്റെ അടിയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അടിയിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു ആംബ് ഉണ്ട്. ഒരു 200 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്ന ഒരു ആംബാണ് നമ്മൾ ചുറ്റിത്തിക്കുന്നത്. ബ്ലാക്ക് ക്യൂട്ടിൻ്റെ K1000 എന്ന് പറയുന്ന ആംബ്ലിഫയർ ആണത്. കറൻ്റ് ഇപ്പോൾ അത് ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ്. അതിന് പവർ സപ്ലൈക്ക് ഒരു ഇഷ്യൂ ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ്. പിന്നെ നമ്മൾ അവിടെ ആദ്യം തന്നെയാണ് നമ്മൾ പവർ പ്ലേറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സെറ്റപ്പിനെ കുറിച്ച്. വേറെ അധികം കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടു പോയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും പ്രിറ്റി മച്ച് കവർ ചെയ്തു. ആ പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യം ഈ കണ്ണടയാണ്. യാ ഒരു ബ്ലൂ കട്ട് ഡെർവിൻ ഐവെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബ്ലൂ കട്ട് ഗ്ലാസ് ആണ്, കമ്പ്യൂട്ടർ ഗ്ലാസ് ആണ്. നമുക്ക് ഐ സ്ട്രെയിൻ നന്നായിട്ട് അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൊക്കെ അടിച്ചു കൊണ്ടിരിക്കാനായിട്ട് യൂസ് ചെയ്യാം അത്. പിന്നെ ഞാൻ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഗിംബല്. ഇപ്പോൾ ഫോൺ ഞാൻ മൗണ്ട് ചെയ്തേക്കുന്നത് ഗിംബലമേക്കാണ്. നമ്മൾ എടുത്തപ്പോൾ ഒരു 5000-6000 ആ റേഞ്ചായി. ഗിംബൽ നമ്മുടെ ഹോഹെം ഐ സ്റ്റഡി XE എന്ന് പറയുന്ന മോഡലിൽ വരുന്ന ഗിംബലാണ്. ആ ഗിംബൽ അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾ നമ്മുടെ കൊടൈക്കനാൽ, വേളാങ്കണ്ണി ആ ട്രിപ്പ് വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗിംബൽ അത്യാവശ്യം പക്ക സെറ്റ് സ്റ്റഡി തന്നെയാണ് തരുന്നത്. എൻ്റെ ഫോണിന് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനോ ഇമേജ് അങ്ങനത്തെ സ്റ്റെബിലൈസേഷൻ പാർട്ടേ ഇല്ലാത്തൊരു ഫോണാണ് എൻ്റെ. ആ ഫോണിൽ ആ ഗിംബലം വെച്ച് ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ് നിങ്ങൾ അവിടെ ആ വ്ളോഗിൽ കണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോയി കാണാൻ ഞാൻ ഐ കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ യാ ആൻഡ് ഗിംബൽ നമ്മൾ കവർ ചെയ്തു. ആൻഡ് പ്രിറ്റി മച്ച് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇതിലൊരു അപ്ഗ്രേഡ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പി സി ബിൽഡ് ചെയ്യണം. ഒരു 4070 or 4080 അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്ലാനിങ്സ് നടക്കുന്നു. ഫണ്ട് എല്ലാവരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം യാ പ്രിറ്റി മച്ച് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മൾ പുതിയ വീഡിയോയിൽ അഥവാ പുതിയ ലൈവ് സ്ട്രീമിൽ വീണ്ടും വരുന്നതായിരിക്കും. പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യാ അത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്യാം. രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോ പുതിയൊരു ലൈവ് സ്ട്രീമിൽ കണ്ടുവിട്ടുന്നവരെ ദിസ് ഇസ് ജെയിൻ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.